ഇനിയും സംഘർഷം അവസാനിച്ചിട്ടില്ലാത്ത മണിപ്പൂരിൽ വ്യാപകമായി കുട്ടികളെ കടത്തുന്ന സംഘങ്ങൾ പ്രവർത്തിക്കുന്നതായി റിപ്പോർട്ട്. ബാലാവകാശ കമ്മീഷൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലാണ് സംരക്ഷകരെന്ന വ്യാജേന കുട്ടികളെ കടത്തിക്കൊണ്ടുപോകുന്ന സംഘങ്ങൾ പ്രവർത്തിക്കുന്നതായി സ്ഥിരീകരിച്ചിരിക്കുന്നത്. മെയ്തൈ കുക്കി കമ്മ്യൂണിറ്റികളിൽ നിന്നുള്ള കുട്ടികൾ ലൈംഗികമായും ശാരീരികമായും മാനസികമായും ചൂഷണം ചെയ്യപ്പെടുന്നതായി കമ്മീഷൻ വെളിപ്പെടുത്തി. ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്ന കുടിയൊഴിപ്പിക്കപ്പെട്ട ആളുകൾക്ക് രക്ഷകരായി എത്തുന്നവരാണ് ഇത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. ഒരു വർഷത്തോളമായി തുടരുന്ന അക്രമ സംഭവങ്ങൾ 20,000-ലധികം കുട്ടികളെ നേരിട്ട് ബാധിച്ചതായി കണക്കാക്കപ്പെടുന്നു. ഇനിയും പരിഹരിക്കപ്പെടാത്ത ഈ വംശീയ സംഘർഷത്തിൻ്റെ ആഘാതം അനേകം കുട്ടികളുടെ വിലയേറിയ ബാല്യങ്ങളെ സങ്കല്പിക്കാനാവാത്ത വിധം പ്രവർത്തനരഹിതമാക്കുകയും മൗലികാവകാശങ്ങൾ ലംഘിക്കുകയും ചെയ്തിട്ടുണ്ട്. കുടിയിറക്കപ്പെട്ട മാതാപിതാക്കളുടെ പരാധീനത മുതലെടുക്കാൻ ശ്രമിക്കുന്നവരുടെ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കാൻ ഒരു സർക്കാർ സംവിധാനവും ഇവിടെ പ്രവർത്തിക്കുന്നില്ല. 200-ലധികം പേർ കൊല്ലപ്പെട്ട കലാപത്തിൽ 50,000-ലധികം ആളുകളെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. 350-ലധികം പള്ളികളും സ്കൂളുകളും മറ്റ് ക്രിസ്ത്യൻ സ്ഥാപനങ്ങളും അക്രമത്തിൽ തകർന്നു. മണിപ്പൂരിലെ 3.2 ദശലക്ഷം വരുന്ന ജനസംഖ്യയുടെ ഭൂരിഭാഗവും ഗോത്രവർഗ ക്രിസ്ത്യാനികളാണ്. അതേസമയം കുടിയൊഴിപ്പിക്കപ്പെട്ട കുട്ടികൾക്കും അവരുടെ കുടുംബങ്ങൾക്കും സംസ്ഥാനത്തിനകത്തും പുറത്തുമുള്ള ക്രൈസ്തവ സഭാ സ്ഥാപനങ്ങളും സന്നദ്ധ സംഘടനകളും സുരക്ഷിതമായ സംരക്ഷണം ഒരുക്കിയിട്ടുണ്ട്. നിയമാനുസൃതമായ രീതിയിൽ നിരവധി കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യങ്ങളും സഭ ഏറ്റെടുത്ത് നടത്തുന്നുണ്ട്.